നാടക പ്രതിഭയ്ക്ക് നാടകാചാര്യനായ എസ് എൽ പുരം സദാനന്ദന്റെ സ്മരണാർത്ഥം സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ വിശിഷ്ട ബഹുമതിയാണ് എസ് എൽ പുരം സദാനന്ദൻ നാടക പുരസ്കാരം. മലയാള നാടക ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച അരങ്ങിലെ മഹാരഥൻ ഇബ്രാഹിം വെങ്ങരയ്ക്കാണ് പോയ വർഷത്തെ എസ് എൽ പുരം സദാനന്ദൻ നാടക പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ വിശിഷ്ട ബഹുമതികൾ ഈ മഹനീയ മുഹൂർത്തത്തിൽ പ്രതിഭകൾക്ക് സമർപ്പിക്കുകയാണ്. എസ് എൽ പുരം സദാനന്ദൻ നാടക പുരസ്കാരം 2020 ശ്രീ ഇബ്രാഹിം വെങ്ങര. മലയാള നാടക പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഇബ്രാഹിം വെങ്ങര രാഷ്ട്രീയ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന കണ്ണൂരിലെ വെങ്ങരയിലാണ് ജനിച്ചത്. നാടക പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും സമന്വയിക്കപ്പെട്ട ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ. നടനായും നാടകകൃത്തായും സംവിധായകനായും അറിയപ്പെടുന്ന അദ്ദേഹം എതിർപ്പുകളുടെ ഉരകളിൽ മിനുക്കിയെടുത്ത അപൂർവ വ്യക്തിത്വത്തിനുടമയാണ്. കലുഷിതമായ സാമൂഹിക ചുറ്റുപാടുകളിൽ തൻ്റെ തട്ടകം എന്താണെന്ന് വിദ്യാഭ്യാസ കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞു. 1961 മുതൽ ജീവിതം തിളച്ചു നിറയുന്ന അരങ്ങിൻ്റെ ഭാഗമായി അരങ്ങിൻ്റെ സമഗ്രതയ്ക്കായി സ്വജീവിതം സമർപ്പിച്ചു. അരനൂറ്റാണ്ടിലേറെക്കാലമായി തുടരുകയാണ് ആ കലാസപര്യ. വ്യക്തിയും സമൂഹവും തമ്മിലുള്ള അന്തർ സംഘർഷങ്ങൾക്ക് യഥാർത്ഥമായ ജീവിത പശ്ചാത്തലത്തിൽ രംഗഭാഷ്യമൊരുക്കി. 1965 ആദ്യ നാടകമായ ആർത്തി രചിച്ചു. സമൂഹ പരിഷ്കർത്താവും വിഖ്യാത അഭിനേതാവുമായ പ്രേംജി, ടി ജി രവി എന്നിവർക്കൊപ്പം അഭിനയിച്ചുകൊണ്ടാണ് 1971 ഇബ്രാഹിം വെങ്ങര രംഗപ്രവേശം നടത്തുന്നത്. 1974 മുതൽ 1983 വരെ മലയാള നാടക പ്രസ്ഥാനത്തിലെ ഇതിഹാസമായ കെ ടി മുഹമ്മദിൻ്റെ നാടകങ്ങളിൽ അഭിനയിച്ചു. 1985 കോഴിക്കോട് ചിരന്തന തിയേറ്റേഴ്സ് സ്ഥാപിച്ചു. എം ടി തിക്കോടിയൻ, മാടമ്പ കുഞ്ഞിക്കുട്ടൻ, ബാലൻ കെ നായർ, വാസു പ്രദീപ് തുടങ്ങിയ മഹാപ്രതിഭകൾക്കൊപ്പം പ്രവർത്തിച്ചു. മലയാളിയുടെ മാറുന്ന സാമൂഹിക ജീവിതം കേന്ദ്ര പ്രമേയമാക്കി നിരവധി നാടകങ്ങൾ ചിരന്തന തിയേറ്റേഴ്സ് അരങ്ങിലെത്തിച്ചു. നാടകരംഗത്തെ വടവൃക്ഷമായി പടർന്നു പന്തലിച്ച്
മലയാള നാടകവേദിക്ക് നവീന ഭാവുകത്വം പകർന്ന നാടക പ്രതിഭ ഇബ്രാഹിം നേരയ്ക്ക് എസ് എൽ പുരം സദാനന്ദൻ നാടക പുരസ്കാരം സാംസ്കാരിക കേരളം സാദരം സമർപ്പിക്കുന്നു. എസ് എൽ പുരം സദാനന്ദൻ മലയാള നാടകരംഗത്ത് ചെയ്ത സംഭാവനകൾക്ക് ഞാൻ പറയാതെ കഴിയും. അതും എൻ്റെ നാട്ടുകാരൻ. കേരളത്തിൻ്റെ നാടകരംഗത്ത് ഒരു സ്ഥിര നാടകവേദി പോലെ തന്നെ സ്വന്തം കാശ് മുടക്കി ഒരു നാടകശാല പണിത് നാടകം അവതരിപ്പിച്ചു, നാടകം നിർമ്മിച്ചു, നാടകം എഴുതി, നാടകത്തിന് വേണ്ടി ജീവിച്ച ഏറ്റവും പുരോഗമനപരമായ ആശയത്തിൻ്റെ വക്താക്കളിലൊരാളായ പ്രത്യേകിച്ച് ആലപ്പുഴയിലെ കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട മനുഷ്യൻ്റെ ശബ്ദം നാടകത്തിലുള്ള സമൂഹത്തിലേക്ക് ഉയർത്തിക്കാണിച്ച മഹാവ്യക്തിത്വങ്ങളിലൊരാളായ എസ് എൽ പുരം സുധാകരൻ, അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഒരു നാടക പുരസ്കാരം ഇവിടെ നൽകുന്നു എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അത് ലഭിച്ചത് തീർച്ചയായിട്ടും നാടകരംഗത്ത് തന്നെ അഭിമാനമായ നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ തിളക്കമാകുന്ന പ്രവർത്തിക്കുന്ന കണ്ണൂർ നിവാസിയായ വേങ്ങര സ്വദേശിയായ ഇബ്രാഹിം വേങ്ങരയാണ്. കേരളത്തിൻ്റെ നാടകരംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു മഹത് വ്യക്തിയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രഗത്ഭരായ നാടക ആചാര്യന്മാരോടൊപ്പം പ്രവർത്തിക്കാനുള്ള അമൂർവ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം വേങ്ങര. ായ ആന്റണി രാജു, തിരുപ്പങ്കോട് മുരളി സാർ, അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് മുരളി, എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് എല്ലാവരും. അതുകൊണ്ട് അവരൊക്കെ നിങ്ങൾ അറിഞ്ഞു, ഇനി ഞാനും അത് പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ 60 വർഷമായി മലയാള നാടകവേദിയിൽ എൻ്റേതായ പ്രവർത്തനം കാഴ്ച വയ്ക്കണം. എനിക്ക് ഈ 1 ഓഗസ്റ്റ് വയസ്സായി. ആ 80 വയസ്സിന് എനിക്ക് കിട്ടിയ പുരസ്കാരമാണ് എസ് എൽ പുരം സദാനന്ദൻ അവനോട് പേരുകൾ ഓർക്കാൻ. പക്ഷേ ഈ 80 വയസ്സിലും ഞാൻ നാടകം പഠിച്ചു.